നമസ്കാരം ഗൈസ്, മിസ് ആൻഡ് മിസ്സസ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞൊരു ടിപ്പിക്കൽ ഡേ ആണ്. നമ്മുടെ ഇന്നത്തെ ഒരു ടിപ്പിക്കൽ ഡേ ആണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ആസ്യൂഷ്വൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല, അങ്ങനെ ഇടയ്ക്കും മറക്കൊക്കെ നടക്കുന്ന ഒരു സംഭവം. അതുകൊണ്ടാണ് നമ്മുടെ ഒരു ഡേ ഇൻ ലൈഫ് എന്ന് പറഞ്ഞ് ചെയ്യാന്ന് വെച്ചാൽ കുറെ നാളെ നല്ല വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ നിന്ന് തുടങ്ങാം. രാവിലെ തന്നെ നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും മീൻകറിയുമാണ് രാവിലെ കാര്യം. നമ്മൾ ഇന്നലെ രാത്രി ഇവിടുത്തെ ഒരു മലയാളി കടയിൽ നിന്ന് കുറച്ച് പൊറോട്ടയും മീൻകറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തം കഴിച്ചു തീർക്കാൻ പറ്റില്ല, എൻ്റെ ബാലൻസ് ഉള്ളതുകൊണ്ട്. ഇപ്പോൾ രാവിലെ നമ്മൾ നല്ല പൊറോട്ടയും മീൻകറിയും രാവിലെ കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചില ഹോട്ടലിലൊക്കെ രാവിലെ ചെന്ന് വാങ്ങിച്ച് കഴിക്കുന്ന കാര്യം സെറ്റപ്പോട്ടോ. കഴിക്കാം, വായിൽ വെള്ളം പോകുന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞാണ് നമ്മൾ വണ്ടിയിലോട്ട് ഒന്ന് കയറിയിട്ട് ഇന്നത്തെ നമ്മുടെ പരിപാടിയിലൊക്കെയാണ് സ്റ്റാർട്ട് ആക്കാൻ പോകണം. മെയിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വർക്ക്ഷോപ്പിലേക്കാണ്. അയ്യോ, എണ്ണ അടിക്കണതേ. ഫ്യൂൽ ലോ ലെവൽ 90 km MD ആണ്, 19 km ഓടും, എന്നാലും കുഴപ്പമില്ല. വാ, അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് ഒരു വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. വർക്ക്ഷോപ്പിൽ പോകാന്ന് പറഞ്ഞാൽ ഇപ്പം ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായിട്ട് എൻ്റെ ഷെഡ്യൂൾ തന്നെ. രാവിലെ എഴുന്നിട്ട് വർക്ക്ഷോപ്പിൽ പോകുക എന്നുള്ള ഷെഡ്യൂൾ. കാര്യം നമ്മുടെ വോൾവോ ട്രക്ക് വർക്ക്ഷോപ്പിലാണ്. ചെറിയൊരു സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിരുന്നു, ജസ്റ്റ് സ്റ്റാർട്ട് ആക്കാൻ നേരം ഇങ്ങനെ രണ്ടു വട്ടം ക്രാങ്ക് ചെയ്തേ പണ്ട് സ്റ്റാർട്ട് ആകുന്നുള്ളായിരുന്നു. അതൊരു ഒരു മാസം മുമ്പേ ഒരു വട്ടം ഒരു കംപ്ലയിൻറ്റ് ഇങ്ങനെ കാണിച്ചു. പിന്നീട് വലിയ കുഴപ്പമില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഇതെനിക്ക് ബോർഡറിൽ വെച്ചിട്ട് ഇതെൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചു. അപ്പം ഞാൻ വിചാരിച്ച നമ്മൾ അന്നാ പിന്നെ ഒന്ന് ചെക്ക് ചെയ്തേക്കാന്ന് വിചാരിച്ച് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന യാർഡിൻ്റെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടു ചെന്നു. കഴിഞ്ഞ ബുധനാഴ്ച കൊണ്ടു കൊടുത്തു, ഇന്നിപ്പം വെള്ളിയാഴ്ചയായി. ഒരാഴ്ച കൂടുതലായിട്ട് വണ്ടി അവിടെ ആണ്. അത്യാവശ്യം വണ്ടിയുടെ കുറെ പാർട്സൊക്കെ മാറി, കുറെ പൈസയൊക്കെ പോയി. പക്ഷെ ഇതുവരെ വണ്ടിയുടെ കംപ്ലയിൻറ്റ് മാറിയിട്ടില്ല. അപ്പൊ ഞാനിപ്പോ എന്റെ ഇപ്പം ഈ ഒരാഴ്ചയായിട്ടുള്ള ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ പണിക്ക് പോകുന്നില്ല. എന്താ, നമ്മള് വണ്ടി വർക്ക്ഷോപ്പിലായതുകൊണ്ട് വേറെ ട്രിപ്പിന് പോകാൻ പറ്റുന്നില്ല. അപ്പൊ രാവിലെ തന്നെ എഴുന്നേക്കുക, നേരെ വർക്ക്ഷോപ്പിൽ പോവുക, കുറെ നേരം അവിടെ നിൽക്കുക, ഉച്ചയ്ക്ക് ചോറെണ്ണം വരിക, വീണ്ടും പോവുക, ഇതൊക്കെ തന്നെയാണ് കളി. എന്തായാലും ഇന്ന് ഒരു വെള്ളിയാഴ്ച ആയത് കാരണം, ഇന്ന് വൈകുന്നേരം നമ്മളൊരു വെക്കേഷൻ ട്രിപ്പ് പോകുന്നതും കാരണം, ഇന്നത്തെ എന്റെ ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇതൊരു ചെറിയ റോഡാണ്, സ്കൂൾ സോണ്. ഇവിടെ ഉണ്ട് 40 km സ്പീഡാണ്. ആ സിഗ്നൽ കഴിഞ്ഞാൽ 40 km സ്പീഡാണ്. ആ കറക്റ്റ് 40 തന്നെ പോയില്ലെങ്കിൽ പണി കിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ 40 ഈ 40 km സോണിലാണ്. കാര്യം ഇത് സ്കൂൾ സോണാണ്, സ്കൂൾ സോണിലാണ് ഇത്രയും സ്പീഡ് കുറച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ട് മാക്സിമം അതിൽ തന്നെ പോവുക. എന്നിട്ട് നമ്മളവിടെ 40 വരുന്നില്ല വണ്ടി, 44, 43 ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഒരുപാട് ഇപ്പം ഇവിടെയൊക്കെ ഉടനെ ക്യാമറ വരും. ഓൾറെഡി പല സ്കൂളിൻ്റെയും ഫ്രണ്ടിലൊക്കെ സ്പീഡ് ക്യാമറ വെച്ചു. പലർക്കും നമ്മുടെ മലയാളികൾക്കെല്ലാം ഒന്ന് രണ്ട് പേർക്കൊക്കെ ടിക്കറ്റ് കിട്ടുകയും ചെയ്തു, സ്പീഡ് ടിക്കറ്റ് കിട്ടുകയും ചെയ്തു. സിഗ്നലായി അവിടെ റെഡ് ആകുകയും ചെയ്തു. നമ്മുടെ ഇവിടുത്തെ ബ്രാംപ്ടൺ ട്രാൻസിറ്റ് ആണ് പോകുന്നത്, ഇതുവഴിയുള്ള ബസ്. അപ്പം ബ്രാംപ്ടൺ ട്രാൻസിറ്റിൻ്റെ കളർ ഇതാണ്, ബ്ലൂവും വെള്ളയും കൂടെ ചേർത്തിട്ടാണ് ബ്രാംപ്ടൺ ബസ്സുകൾ പോകുന്നത്. ഓരോ ബ്രാൻഡ് മിസ്സായിക്ക് വേറെയാണ്. അങ്ങനെ പല പല സ്റ്റേറ്റിലെ എന്താ പറയുക, പല പല സ്ഥലങ്ങൾ തൊട്ട് അപ്പുറത്തൊക്കെയുള്ള സ്ഥലങ്ങളാണ് പിന്നെ ബ്രാംപ്ടൺ ട്രാൻസിറ്റ് എന്ന് എഴുതിയിട്ട്. നമ്മളൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജ് ഒന്നും ഉള്ളതല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട്. ഇപ്പം എണ്ണ അടിക്കാനുള്ള മടി പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ടോട്ടിക്കിനി. ഇപ്പം എന്തായാലും എണ്ണ അടിച്ചേ പറ്റത്തുള്ളൂ വണ്ടി ഓടണമെന്നുണ്ടെങ്കിൽ. ഇങ്ങനെ ഇപ്പം വണ്ടി എടുത്തിട്ടുണ്ട്, 1224 km ഓൾറെഡി ഓടിക്കഴിഞ്ഞു. എന്താ, രണ്ടാഴ്ച കൊണ്ട് 1224 km ഓടി. ഇപ്പം 14 km നമ്മൾ എണ്ണ അടിക്കണം. നമ്മളാണ്ട വർക്ക്ഷോപ്പിലോട്ട് എത്താറായി. ഇത് നമ്മുടെ ട്രക്ക് ഇടുന്ന യാർഡ് ഒരിച്ചിരി അപ്പുറത്ത്, 300 m അപ്പുറത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെയാണ് ഈ യാർഡ്, ഐ മീൻ വർക്ക്ഷോപ്പ്. നമ്മുടെ വണ്ടി നമ്മൾ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്, തൊട്ടിട്ടോടി ഇല്ലല്ലോ. കുറെ ദിവസമായിട്ട് കിടക്കണ്ട, കുറെ ദിവസമായിട്ട് ആ മൂലയ്ക്ക് തന്നെ കിടക്കുക. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനം ഉണ്ടാക്കണം. ഇന്ന് ഒന്നെങ്കിൽ ഞാനിത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും, വേറെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ടി വരും. ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നേരം 11 അവിടെ ഫിക്സ് ചെയ്യാനായിട്ട് വന്നു. അപ്പം ഞാനൊരു ഹോസ് വാങ്ങിച്ചു കൊടുക്കണമായിരുന്നു, അത് വാങ്ങിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഞാൻ ഫിക്സ് ചെയ്തിട്ടേക്കാന്ന് പറഞ്ഞതാ. ഇന്ന് രാവിലെ തിരിച്ചു വരുന്നേരം തൊട്ടില്ല. അപ്പം എന്നെ കണ്ടുടനെ പോയി ആ പൈപ്പ് ലൈൻ, ആ ഫ്യൂൽ ലൈൻ എടുത്തുകൊണ്ടൊന്ന് പണി തുടങ്ങിയേക്കുക. ഇവിടുത്തെ ഒരാഴ്ചത്തെ വാസം മതിയാക്കി ഒരു അവസാനത്തെ പരിപാടി ചെയ്യാം, അതോട്ട് ഇവിടുന്ന് കൊണ്ടുപോവാം. വേറെ ഇനിയിപ്പം ഡീലർഷിപ്പിൽ കൊണ്ടുപോകാം, അതല്ലാതെ ഇവിടുത്തെ പണി നടക്കത്തില്ല.
എടുത്ത് ഇങ്ങനെ ഇട്ടിരുന്ന് 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 അവർക്ക് മടുത്ത് അമ്മമാർക്കത് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം ഇവിടെ നിന്ന് വേറെ കൊണ്ടുപോയേ പറ്റുള്ളൂ. നമ്മുടെ എഞ്ചിനകത്ത് പണിഞ്ഞു പണിഞ്ഞൊരു പരിപാടിയുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഇപ്പോഴാണ് മാറ്റിയതാണ്. ഈ ലൈൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഫ്യൂൽ ലൈൻ മാറ്റി ആ ലൈൻ മാറിക്കഴിഞ്ഞപ്പോൾ ഇതുവഴി വന്ന ഈ ഒരു ലൈനിനകത്ത് ഒരു വാൽവ് ഉണ്ട്. ആ വാൽവിനാണ് ഇപ്പം കംപ്ലൈൻ്റ് എന്ന് പറയുന്നത്. ആ വാൽവങ്ങാനം കംപ്ലൈൻ്റ് ശരിയായി കഴിഞ്ഞാൽ ഇമാരോട്ട് നല്ല ഉടക്കാൻ ഉടക്കേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഫ്യൂവൽ പമ്പ് വരെ മാറി, ഫ്യൂവൽ പമ്പ് മാറി, സെൻസർ മാറി, അത്യാവശ്യം കുറേ സാധനങ്ങൾ വണ്ടിക്കകത്ത് മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും നിങ്ങൾ ഇരുന്ന പൊസിഷനിൽ, ഇപ്പോൾ ഇതെല്ലാം ഇളക്കിയിട്ടേക്കല്ലേ, ഇരുന്ന പൊസിഷനിൽ എങ്ങനെയെങ്കിലും സെറ്റാക്കിയത് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ഇപ്പോൾ പുതിയ പ്രശ്നമൊക്കെ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു വാൽവ് വാങ്ങിക്കാൻ വേണ്ടി വരും. അപ്പോൾ അതും അല്ല പ്രശ്നം, ആ വാൽവും ഫ്യൂവൽ ലൈനും എല്ലാം നോക്കി അതിലും വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. എന്ത് പറ്റിയെന്നൊരു പിടുത്തമില്ല. ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും മാറ്റി എന്നിട്ടും വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. മണിക്കൂർ ഒന്നിൽ കൂടുതലായി നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവരിങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അവർ പഠിച്ച പണി 18 നോക്കിയിട്ടും നമ്മുടെ കാര്യം വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. എന്തൊക്കെയോ സാധനങ്ങൾ മാറി, പല ഫ്യൂവൽ പമ്പ് മാറി, പ്രഷർ സെൻസർ മാറി, പൊസിഷൻ സെൻസർ മാറി, രണ്ടു മൂന്ന് വാൽവുകൾ മാറി, പിന്നെ ഫിൽറ്റർ മാറി, ഈ ഡീസൽ ഫിൽറ്റർ മാറി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മാറിയിട്ടും വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ ഇനി ഭൂതം വല്ലതും കയറിയതാണോ എന്നറിയാൻ പറ്റും. അയ്യോ, ഇനിയിപ്പോൾ അവസാനം എങ്ങനെയെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും സ്റ്റാർട്ടാക്കി തന്നെ അടുത്തുള്ള ഡീലർഷിപ്പിൽ കൊണ്ടുപോകാം, അവിടെ കൊടുക്കാം. അതിനിടയ്ക്ക് എന്നെ കമ്പനി വിളിച്ചിട്ട് നമ്മൾ തിങ്കളാഴ്ച തൊട്ടൊരു കമ്പനി ട്രക്ക് തരാൻ പറഞ്ഞു. എന്തായാലും വെറുതെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഇതിൻ്റെ പുറകെ ഇത് സ്റ്റാർട്ടാകുമ്പോൾ സ്റ്റാർട്ടാകട്ടെ, നമ്മുടെ വർക്ക് നടക്കട്ടെ എന്ന രീതിയിൽ ബാക്കി കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പോകാൻ പറ്റും. എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റാർട്ടാകില്ല. ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ സ്റ്റാർട്ടായി, ഇടയ്ക്കിടയ്ക്ക് അടിക്കുമ്പോൾ സ്റ്റാർട്ടാകുന്ന വണ്ടിയായിരുന്നു, ഇപ്പോൾ അതുമില്ല, ഇപ്പോൾ സ്റ്റാർട്ടാകുന്നേയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റാർട്ടാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 1 മണിക്കൂർ ദൂരെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഡീലർഷിപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കാം, അവരൊരു പക്ഷേ കണ്ടുപിടിക്കുമായിരിക്കും. ഇപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് 3 മണിക്കൂറായി, ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായിട്ടില്ല. അപ്പം ഇപ്പം അവർ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവർ പറ്റാവുന്നതിൻ്റെ മാക്സിമം അവർ ട്രൈ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാൻ, അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഓരോ ഇഷ്യൂസ്. അവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഓരോ ഇഷ്യൂസ് ക്ലാരിഫൈ ചെയ്തിട്ട് പോലും എന്താണെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. എനിവേ, ഞാനിപ്പോൾ തൊട്ടപ്പുറത്ത്, അതായത് ഇവിടെ നിന്നൊരു 300 മീറ്റർ അപ്പുറത്ത് നമ്മുടെ മിനിമോള് കിടപ്പുണ്ട്. മിനിമോളെ പോയിന്ന് കണ്ടിട്ട് വരാൻ കാര്യം, ഇതെല്ലാം റെഡിയായി വരുമ്പോൾ അതിങ്ങനെ സ്റ്റാർട്ടാകാതെ കിടന്ന് അതൊരു സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ഉണ്ടാക്കണ്ട. അപ്പം മിനിമോളെ ഒന്ന് കണ്ട് ഒന്ന് എന്തായാലും അവിടെ നിന്ന് വണ്ടി എടുക്കാൻ പറ്റത്തില്ല. ഒന്ന് സ്റ്റാർട്ടാക്കി ഒക്കെ നോക്കിയിട്ട് അപ്പം ഞാൻ മിനിമോളെടുത്തോട്ടൊന്ന് പോയിട്ടില്ല. ഇതെന്തായാലും ഇവിടെ നിന്ന് ഇനി എടുത്തുനിന്ന് ഡീലർഷിപ്പിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇന്ന് നമ്മുടെ സമയം ഒന്നാമത് തീരെ കുറവാണ് ഇന്നത്തെ ദിവസം. അപ്പം അതുകൊണ്ട് തന്നെ ഇവര് അമ്മമാർക്കും ഓരോ സംഭവത്തിലെത്തുമ്പോൾ ഓരോ പ്രതീക്ഷകളാണ്. അപ്പം ലാസ്റ്റ് ഫൈനലി എത്തിയപ്പോൾ ഒരു വാൽവിനകത്ത് ഫ്യൂവൽ സ്പ്രേ ചെയ്യാതെ വന്നപ്പോൾ അമ്മമാർ ഭയങ്കരമായിട്ട് പ്രതീക്ഷ വെച്ചു, ലൈക്ക് ഓ ഇതായിരിക്കും പ്രശ്നം, ഇപ്പോൾ ഇത് മാറ്റിക്കഴിഞ്ഞാൽ മാറുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം റെഡിയായി തരാമെന്ന് പറഞ്ഞിട്ട് അത് ചേഞ്ച് ചെയ്തു. പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോൾ പിന്നെ അടുത്ത ഒരു പരിപാടിയിലേക്ക് പോയി. ഇനി നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി എടുത്തുണ്ട്, നമ്മുടെ യാർഡ് കാണിച്ചുതരാം. നമ്മളിപ്പോൾ ഇറങ്ങി എൻ്റെ തൊട്ടടുത്ത് എന്തോടോ ട്രക്കും ട്രെയിലറും എല്ലാം ഇറങ്ങി നടക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ യാർഡ്. അപ്പോൾ ഇത്രയും തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ എപ്പിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വീട്ടിൽ പോയി വരാൻ അഥവാ വണ്ടിക്ക് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിലേക്ക് നമ്മൾ മാറ്റിയത്. അപ്പോൾ നമ്മുടെ മിനിമോൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിന് പോയി ഒന്ന് കണ്ടിട്ട് വീട്ടിൽ പോകുന്നത് ഇവിടെ തന്നെ. അതെ, ഒന്ന് കാണാം കേട്ടോ, ഇത് അവിടെ കണ്ടോ ബാക്കിൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളോട്ട് വണ്ടി വളഞ്ഞ് കയറി എൻ്റെ മിനിമോൾ അവിടെ കിടപ്പുണ്ട്. സ്റ്റാർട്ട് ചെയ്തൊക്കെ നോക്കിയിട്ട് പോവാം. ആ മിനിമോള് നമ്മുടെ ചിറ കൊടിഞ്ഞ കിനാക്കൾ കണക്കുണ്ടോ, നമ്മുടെ ഗ്ലാസ്സൊക്കെ ഒടിഞ്ഞ് കിടക്കുക. അതായത് ഇത് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് സ്വിച്ചോടെ വണ്ടി തട്ടിയിട്ട് ഗ്ലാസ് പൊട്ടിയത്. അതിനുശേഷം ഞാനിത് നമ്മുടെ ഫെവിക്കോൾ വെച്ച്, ഫെവിക്കോളല്ലല്ലോ, സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെച്ചിരുന്നു. അപ്പോൾ സൂപ്പർ ഗ്ലൂവിൻ്റെ കാലാവധി ഒരു 2 ആഴ്ച ഉണ്ടായിരുന്നു. 2 ആഴ്ച അപ്പോൾ അത് ഇളകിപ്പോയി. അപ്പോൾ ഇതിൻ്റെ കവറൊന്ന് ഇളക്കിയിട്ട് ഞാൻ ഫിക്സ് ചെയ്യാൻ നോക്കിയത് നടന്നില്ല. ഓൾറെഡി എന്തായാലും ഞാൻ പുതിയ പാർട്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പാർട്സ് വന്നു. നമ്മുടെ ഒരു സുഹൃത്ത് എൻ്റെ അവിടെ കോളേജിൽ പഠിച്ച എൻ്റെ സുഹൃത്ത് ഇവിടെ പാർട്സിൻ്റെ ബിസിനസ് ചെയ്യുന്നു.
അവനെ വിളിച്ചു പറഞ്ഞിട്ട് ഇതിന്റെ ഒരു സൈഡ് മിറർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഇന്നലെ പിക്ക് ചെയ്യാൻ പോണ്ടതായിരുന്നു ഇന്നലെ ഇന്ന് എല്ലാം ഈ ട്രക്കിന്റെ പുറകെ നടന്നു കാരണം അത് പിക്ക് ചെയ്യാൻ പറ്റില്ല ഇവർക്ക് എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഗ്ലാസിന്റെ സൈഡ് മിററിന്റെ പീസ് എന്തായാലും പുതിയത് വാങ്ങിയിട്ടുണ്ട് പുതിയത് മാറ്റാം ഈ വണ്ടി ഞാൻ ഇവിടെ തന്നെ ഇട്ടേക്കുന്ന കാര്യം ഒന്നര ആഴ്ചയായിട്ട് ഇതും ഇവിടെ തന്നെ കിടക്കുന്നത് വേറൊന്നുമല്ല ഇവിടെ നിന്ന് ഞാൻ വീട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്റെ ഈ പാർക്കിംഗ് സ്പോട്ട് പോകും അപ്പൊ ഇത് ആണെങ്കിൽ വരുന്ന വഴി തന്നെ റോഡിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് സ്പോട്ടാണ് അതുകൊണ്ട് തന്നെ വിചാരിച്ച് ഇത് ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഈ പാർക്കിംഗ് സ്പോട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടി ഇവിടെ നിന്ന് മാറിയത് ട്രക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് മാത്രമേ ഈ കാർ മാറ്റുന്നുള്ളൂ അപ്പം മിനിമോളോട് യാത്ര പറഞ്ഞ് നമ്മൾ വീണ്ടും 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 പോവുകയാണ് നമ്മൾ വീണ്ടും തിരിച്ചിവിടെത്തി ഇവിടെ എത്തിയപ്പോഴത്തേന് ഇപ്പൊ അവർ പറഞ്ഞു പറഞ്ഞ ഫൈനലി ഒരു പ്രോബ്ലം കണ്ടെത്തി അതായത് ECM-ലേക്ക് പവർ വരുന്നില്ല അതാണ് പ്രോബ്ലം എന്നാണ് പറയുന്നത് അപ്പൊ അത് ഫിക്സ് ചെയ്ത സംഭവം സെറ്റ് ആവും അപ്പൊ നമ്മൾ കുറച്ച് തിരക്കുള്ളത് കാരണം അവരെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ഇവിടുത്തെ സർവീസ് ഉണ്ടായി അവരെ ഒന്ന് പോകണം അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയുടെ പ്ലേറ്റ് ചേഞ്ച് ചെയ്യണം അപ്പൊ അതിനുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു അങ്ങോട്ട് വന്ന് പോകണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യവും കുളമായിട്ട് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുകയുള്ളു അപ്പൊ ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിട്ട് ഇവരെ വിളിച്ചു ചോദിക്കാം അപ്പൊ എന്താ സെറ്റപ്പ് എന്ന് അറിയാനും പറ്റും അപ്പൊ നമുക്ക് സർവീസ് ഉണ്ടായിലേക്ക് പോകാം അപ്പൊ നമ്മൾ എണ്ണ അടിച്ച് 557 കിലോമീറ്റർ ഇനി ഓടിക്കോളൂ എണ്ണ ഇപ്പൊ അടിച്ചത് ഫുൾ ടാങ്ക് അടിച്ചതുകൊണ്ട് അപ്പൊ നമ്മളിപ്പോ നേരെ ഇനി സർവീസ് ഉണ്ടായിലേക്ക് ഇവിടെ നമ്മൾ ഹസ്കി എന്ന പമ്പിലാണ് ഒന്ന് അടിച്ചേക്കുന്നുണ്ട് ഹസ്കി എന്ന പമ്പിലാണ് ഡീസൽ അടിച്ചേക്കുന്നത് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് മൂന്ന് ടൈപ്പ് ഡീസൽ ഉണ്ട് നമുക്ക് ഏറ്റവും ചീപ്പ് മതി അതുകൊണ്ട് ചീപ്പ് എടുത്തത് ഏറ്റവും വലിയ കൂടി വന്ന് അടിക്കുന്നില്ല മൂന്ന് പ്രൈസാണ് ഒന്ന് $1.39 വരണം $1.49 വരണം $1.57 അപ്പോൾ നമ്മൾ $1.39 ആയി അടിച്ചത് 37 സെൻറ്റ് അവിടെ റേറ്റ് കൊടുത്തിട്ടുണ്ട് $1.36.9 അപ്പോൾ ഇവർ കൊടുത്തേക്കുന്നത് 136.9 എന്നാണ് അപ്പോൾ ഓൾമോസ്റ്റ് 139 നമ്മൾ സർവീസ് സെൻ്ററിൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുക എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വണ്ടി എടുത്തിട്ട് നമ്മുടെ ഒരു പഴയ പ്ലേറ്റ് ഉള്ളായിരുന്നെങ്കിൽ എല്ലാവർക്കും അറിയാം Kerala 08 നമ്മുടെ പഴയ നമ്പർ അതായിരുന്നു അപ്പോൾ ആ നമ്പർ നമ്മുടെ ഈ വണ്ടിയിലോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചടങ്ങുണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റിംഗിലായിരുന്നു അപ്പോൾ ഇന്ന് മിക്കവാറും അത് നടക്കും അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് ഞാൻ സർവീസ് സെൻ്ററിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് എൻ്റെ ഓണർഷിപ്പിൽ പുതിയ ഓണർഷിപ്പിലേക്ക് പഴയ നമ്പർ പ്ലേറ്റ് ആഡ് ചെയ്യണം അപ്പോൾ ആ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണും ഇപ്പം നമ്മൾ നേരെ സർവീസ് സെൻ്ററിൽ പോകുന്നു ഇന്ന് നടക്കുമില്ലെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ജസ്റ്റ് ഒന്ന് പോവുകയാണ് പോയി നോക്കാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും സർവീസ് ഉണ്ടായി ഇപ്പൊ 2 മണിക്കൂറോളം ക്യൂ നിന്ന് അകത്ത് കയറിയിട്ട് നമ്മൾ വന്ന കാര്യം നടന്നില്ല പ്ലേറ്റിന്റെ കാര്യം ഒന്നും നടന്നില്ല അപ്പോ നമ്മുടെ ഡേ ഇൻ ലൈഫ് ദിവസം ഇന്നത്തെ ദിവസത്തിൽ ഉൾപ്പെട്ട് ഇവിടെ 2 മണിക്കൂർ കളഞ്ഞു ഇനിയിപ്പോ വീട്ടിലേക്ക് ഇച്ചിരി പാല് വാങ്ങിക്കാൻ പോകണം അപ്പം നമുക്ക് വാൾമാർട്ടിൽ പോയി പാൽ വാങ്ങിക്കാം അതിനിടയ്ക്ക് നമ്മുടെ ഒരു രണ്ട് സുഹൃത്തുക്കള് അമ്മമാരൊരു പാർക്കിൽ ഇരിക്കാന്നും പറഞ്ഞ് വിളിച്ച് ജസ്റ്റ് അമ്മമാരെ ഒന്ന് കാണാൻ പോകണം എന്നിട്ട് വേണം വീട്ടിലോട്ട് പോയിട്ട് വൈകുന്നേരം നമുക്ക് പോകണം ഇപ്പം നമ്മൾ പോകുന്നത് പാല് വാങ്ങിക്കാനല്ല പാല് നമുക്ക് പിന്നെ വാങ്ങിക്കാന്ന് കരുതി കാര്യം ഞാൻ പറഞ്ഞു നമ്മുടെ രണ്ട് സുഹൃത്തുക്കളെടുത്തിരിക്കുന്ന അമ്മമാരെ കാണാൻ പോകണം അപ്പൊ അവര് ഒരു ചെറിയൊരു പിക്നിക് സെയിലാണ് അപ്പൊ അവർക്ക് ഒരു ചെറിയൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് ചെല്ലാവെന്ന് ചോദിച്ചു പിന്നെന്താ നമ്മളും പറഞ്ഞു അപ്പം അത് വാങ്ങിക്കുന്ന ചെറിയ സാധനം വാങ്ങിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ വന്നേക്കുന്നത് പിന്നെ LCBO എന്ന് പറയും അപ്പോൾ നമ്മൾ ആ ചെറിയ സാധനം വാങ്ങിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പം അവരുടെ ലൊക്കേഷനിലേക്ക് പോവുകയാണ് ഇവിടെ നിന്നൊരു 5 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് ഏതോ പാർക്കിലാണ് അവരുള്ളത് ഇപ്പം ആ ക്രെഡിറ്റ് വ്യൂയിലുള്ള ഒരു പാർക്കിലേക്ക് നമ്മളും പോകുന്നു ഇതുവരെ വന്നിട്ടില്ല നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഏരിയ അത് കേട്ടോ ഇതുവഴി വരുന്നത് ഓ അല്ലല്ല അതിന് മുമ്പ് ഒരു വട്ടം വന്നിട്ടുണ്ട് ഇവിടെ ഫിഷിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയ അവിടെ പാർക്കിംഗ് കിട്ടുമെന്നുള്ള പ്രശ്നമുള്ളൂ എന്തായാലും നമുക്ക് അധികം നിൽക്കാൻ സമയമല്ല ഇപ്പം തന്നെ 2 മണി കഴിഞ്ഞ് 3 മണിക്കെങ്കിലും വീടെത്തണം വീടെത്തി 4 മണിക്ക് നമുക്ക് അവിടെ നിന്ന് പുറപ്പെടണം അപ്പം അതാണ് നമ്മുടെ പ്ലാൻ നിർത്തി നമ്മൾ പോയി ഈയൊരു പാലം ഈ പാലത്തിൻ്റെ ഇടയ്ക്ക് ക്രെഡിറ്റ് റിവർ ആണ് താഴെ കൂടെ ഒഴുകുന്നത് അപ്പം അവിടെ നിന്ന് നമ്മൾ ഫിഷിങ് എങ്ങാണ്ടാണ് പരിപാടി
In 300 meters, turn left onto Brown's Lane. അടിപൊളി സ്ഥലമാട്ടോ, അടിപൊളി ഏരിയ, നല്ല മെച്ചൂർഡ് ട്രീകളൊക്കെ ഉള്ള ഒരു ചെറിയൊരു എന്തോ കാടിന്റെ ഒരു ഫീലിംഗ് ഒക്കെ വരുന്ന രീതിയിൽ. എന്നാ കാടും അല്ല, അപ്പുറത്ത് ഇപ്പുറത്ത് നമ്മുടെ തൊട്ടടുത്ത ബ്രാംബൺ സിറ്റിയോട് ചേർന്ന് തന്നെ. In 200 meters, continue straight. 50 meters at the roundabout, take the fourth exit and stay on Brookwood Hollow. നമ്മള് വഴി തെറ്റി കറങ്ങി ഇവിടെ ഒരു റെസിഡൻസിനകത്ത് വന്നു. ഇവിടെ നിന്ന് കറങ്ങി റൗണ്ട് തിരിച്ചു. Turn left onto Credit View Road, then turn right onto Brown's Lane. അവിടെ ഒരു റൈറ്റ് എടുക്കണേ. പാർക്ക് ഓപ്പൺ ഉണ്ട് 9 PM. In 200 meters, continue straight. അപ്പം നമ്മള് പാർക്കിനകത്ത് കയറി. അമ്മമാര് ഇവിടെ ഇവിടെ ഉണ്ട്. പാർക്കിലെല്ലാം നല്ല തിരക്കാണ്. കൊച്ചുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ കടിയുള്ള പാർക്കാണ്. ഈ പാലം കയറി വന്നു കഴിഞ്ഞാൽ എന്റെ അപ്പുറത്തുണ്ടെന്ന് അമ്മ പറഞ്ഞു. ആ അപ്പുറത്ത് വരെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. 5 km/h പെർ അവർ അവനിവിടെ ഏതോ റൈറ്റിലായിരിക്കും. നമ്മൾ ലൊക്കേഷൻ തേണ്ട അവൻ്റെ വണ്ടി. കേരള 11 എന്ന് എഴുതിയ അവൻ്റെ പുതിയ 4Runner ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഈ ഏരിയ തന്നെ ആളുണ്ട്. ഇവിടെ ഭയങ്കര സെറ്റപ്പിലാട്ടോ. അയ്യ എന്താ ബാർബിക്ക് പിള്ളേരിത്. മീനെ പിടിച്ചോ? എന്തീ നമ്മളെ പിള്ളേര് മീനെയൊക്കെ പിടിച്ചു. എടാ ഈ മീനെയാണ് നീ പിടിച്ചത്? ഇത് ഫ്രൈ ചെയ്യാൻ കൊള്ളുവോ? പിന്നെ ഇങ്ങോട്ട് നമുക്ക് വറുത്തടിക്കത്. അപ്പൊ നമ്മളിവിടെ വന്ന് സാധനമൊക്കെ കൊടുത്ത് ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. നമ്മുടെ സജീഷ് ഇരുന്ന് എന്താ ബാർബിക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന അവർ രണ്ടുപേരുടെ ഫാമിലി ഉണ്ട്. അപ്പം ബൈ. കള്ള കിട്ടില്ല, ഓ കിളി പറന്ന് നിക്കുക. അപ്പൊ ഓക്കെ എന്നാ ബൈ സജീഷേ. അപ്പൊ നമ്മുടെ ഒരു ദിവസം ഇവിടെ തീരാറാവുന്നു. ഇനിയിപ്പം നേരെ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് അടുത്ത നമ്മുടെ ട്രിപ്പിന് കോട്ടയം ട്രിപ്പിന് പോകാൻ സമയം 4 മണിക്ക് ഇറങ്ങണം. ഇപ്പം 3 കഴിഞ്ഞു. ഇനിയിപ്പം നേരെ വീട്ടിൽ ചെല്ലുക. വീട്ടിൽ എല്ലാ കാര്യങ്ങളും റെഡിയായി. രാജ്യമുള്ളെല്ലാം സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വരിക പോവുക എന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. ഇപ്പം സമയം 3:35. അപ്പൊ അവിടെ ചെല്ലുന്ന കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകാൻ റെഡി ആകുക. അപ്പം എന്താ പറയുക, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടൈറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഫുള്ള് ടൈറ്റായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ വീട്ടിലായിട്ട് പോകാനുള്ള അഡ്രസ്സ് കിട്ടില്ല, വഴീ പ്രശ്നമാണ്. ഇനി അടുത്ത ട്രിപ്പിൽ പോകാനുള്ള സെറ്റപ്പ് പെട്ടെന്ന് റെഡിയാക്കണം. കുറെ സാധനങ്ങൾ പുറത്ത് വണ്ടിക്കകത്ത് കയറാനുണ്ട്. എല്ലാം കയറ്റിയിട്ട് നമ്മൾ വീട്ടിൽ അടുത്ത പരിപാടിക്ക് ഇറങ്ങുന്നതായിരിക്കും. ഈ വെള്ളം വരെ പുറക്കി കയറണം. വീട്ടിലെത്തി കഴിഞ്ഞപ്പത്തിന് വേറൊരു സംഭവം, നമ്മുടെ സിജോമോന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വന്നു. നമ്മുടെ നമ്പർ പ്ലേറ്റ് കേരള 02 ആണ്. അവൻ 02 കേരള ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഏകദേശം 3 ആഴ്ചയ്ക്ക് മുമ്പ് ഓർഡർ ചെയ്തതാണ്. ഇപ്പൊ സംഭവം തന്റെ രണ്ട് പ്ലേറ്റും വീട്ടിൽ വന്നു. അപ്പം അടുത്ത ട്രിപ്പിനുള്ള പരിപാടി ഞങ്ങളുണ്ടോ, ഒരു പെട്ടി സാധനമാട്ടോ അടുത്ത ട്രിപ്പാണ് ഇറങ്ങുന്നത്. അപ്പൊ ഇന്ന് രാവിലെ തൊട്ടുള്ള പരിപാടി എല്ലാം കഴിഞ്ഞ് വന്നു. ഒരു അമ്മേ ഇത് എന്തോട് രാജ്യമോളത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇതിനകത്ത്. 3 ദിവസത്തേന് ഞങ്ങൾ പോവാണ്. 3 ദിവസത്തേനുള്ള സാധനമാണ് വണ്ടി ഫുള്ള്. നമ്മൾ വേണ്ട ലോഡ് ചെയ്ത് കഴിഞ്ഞു. വണ്ടി ട്രങ്ക് ആ വണ്ടിക്ക് ട്രങ്കിന് നല്ല സ്പേസ് ആണ്. പക്ഷെ ഫുള്ളായി. അത്യാവശ്യ സാധനങ്ങളെല്ലാം കൊണ്ട് നമ്മുടെ ലഗേജ്, പിന്നെ ഐസ് കൊണ്ടുപോകാനുള്ള ബോക്സ്, കുറച്ച് ബ്രെഡും കാര്യങ്ങളും, വെള്ളം, ജ്യൂസ്, വെള്ളം, ബ്രെഡ്, പിന്നെ അതിൻ്റെ ബാക്കിലോട്ട് കുറച്ച് വേറെ സാധനങ്ങൾ, അവിടെ എല്ലാം ജ്യൂസ് തന്നെ. എന്തായാലും ട്രങ്ക് ഫുള്ളായി. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ കയറുന്നേ. ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട്, ഇതിനകത്ത് സ്പേസ് ഉണ്ട്. അതിനകത്തെല്ലാം വെച്ച് നമ്മൾ കുറച്ച് സാധനം എടുക്കണം. അപ്പം ഈ വീഡിയോ നമ്മുടെ പുറകെ വേറെ വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ട്രങ്ക് അടച്ച് നമ്മൾ പുറപ്പെടാൻ പോവാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം വൈകുന്നേരം ഞങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്ററിന് അപ്പുറത്തുള്ളൊരു സ്ഥലത്ത് ഞങ്ങളൊരു കോട്ടേജ് ട്രിപ്പിൽ വന്നേക്കാണ്. അപ്പം നമ്മുടെ എൻ്റെ ഇന്നത്തെ ദിവസം ഇന്ന് ഇവിടെ കൊണ്ട് തീരുവാണ്. ഇപ്പം ഇവിടെയാണ് ഞങ്ങൾ ഇനി ഒരു 3 ദിവസം താമസിക്കാൻ പോകുന്നത്. ഞങ്ങൾ 4 കപ്പിൾസ് ആണുള്ളത്.
ഓൾറെഡി നമ്മുടെ സുഹൃത്ത് ഷാം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടുപേരോടോ രണ്ട് കപ്പിൾസോടെ വരാനുണ്ട്. അവർ ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അവരും കൂടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കോട്ടായി ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വേറെ വീഡിയോ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് ചുമ്മാ ഇന്ന് ചുമ്മാ എടുത്താണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടല്ലേ. എല്ലാം രാവിലെ തൊട്ട് ഭയങ്കര ടിപ്പിക്കലായിരുന്നു. ഇപ്പം എവിടെന്നോ നമ്മളവിടെ നിന്ന് 200 കിലോമീറ്റർ ഓടി രണ്ടര മണിക്കൂറോളം രണ്ട് മണിക്കൂർ മതി ട്രാഫിക്കും എല്ലാം എടുത്ത് 2.5 മണിക്കൂർ എടുത്ത് ഞാൻ ഇവിടെ എത്താനുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം തണുപ്പായി തുടങ്ങി. പുറത്ത് നിൽക്കാനും പറ്റില്ല, നല്ല കൊതു. ഈ കോട്ടയൻ്റെ ബാക്കിൽ അടിപൊളി ഒരു ലേക്കാണ്, ഫിഷിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കോട്ടയം സെറ്റപ്പ് ഒരു കോട്ടയം, 4 ബെഡ്റൂം ഒക്കെ ഉള്ള അടിപൊളി സെറ്റപ്പാണ്. അതല്ല നമ്മുടെ അടുത്ത വീട്ടിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് എത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കീപ് വാച്ചിങ് മിസ്റ്റർ ആൻഡ് മിസസ് മലയാളി.